നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണം നടക്കുന്ന പോലെ തന്നെയല്ലേ, അത്ര തന്നെ പ്രിപ്പറേഷൻസ് നമുക്കും ഉണ്ടാവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യേറ്റ് അനദർ ഡേ വിത്ത് മീ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളതെന്ന്. കുറച്ച് മേക്കപ്പ് പ്രൊഡക്റ്റ്സാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് ആണ് ഇന്ന് വന്നത് നൈക്കേ എന്നാണ് കേട്ടോ. നൈക്കേൻ്റെ കുറച്ച് പ്രൊഡക്റ്റ്സാണ്. ഈ ഷാംപൂ വന്നിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, അബ്സല്യൂട്ട് റിപ്പയർ ഷാംപൂ. അടിപൊളിയാണ്. ഇതാണ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഷാംപൂ. ലോറിയലിൻ്റെ ഈ ഷാംപൂവും കണ്ടീഷണറുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ വന്നിട്ടുള്ളത് നൈക്കേയുടെ ഒരു നെയിൽ പോളിഷാണ്. ഇത് ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന നെയിൽ പോളിഷാണ്, ലൈക്ക് ഡെയിലി വെയർ പോലെ. ഞാൻ അങ്ങനെ വേറെ കുറേ നെയിൽ പോളിഷൊന്നും യൂസ് ചെയ്യാറില്ല. ഈ ഒരു പോളിഷ്, നെയിൽ പോളിഷാണ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് 151 rupees ആയിരുന്നു. പിന്നെ അടുത്തത് വാങ്ങിയത് ഒരു ഐഷാഡോ പാലറ്റാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തത് സാധാ ഒരു 100 rupees ഞാൻ ടൗണിൽ നിന്ന് വാങ്ങിയ ഒരു നോർമൽ ഐഷാഡോ പാലറ്റ് ആട്ടോ. ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ ഒന്നുമല്ല, കാരണം അധികം സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വാങ്ങിയത് മാഴ്സിൻ്റെ ഡാൻസ് ഓഫ് ജോയ് ഐഷാഡോ പാലറ്റാണ്. ഇതിന് 263 rupees. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം അത്യാവശ്യം നല്ല കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഗ്ലിറ്റേഴ്സൊക്കെ ഉണ്ട്. ഞാൻ ഇതിന് മുന്നേ ഇതൊന്നും വാങ്ങാത്തത് എന്താ വെച്ചാൽ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഫങ്ഷൻസ് വരും, അപ്പം അതിന് വേണ്ടിയിട്ട് വലിയൊരു പൈസ സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അടുത്തത് വാങ്ങിയത് എത്തിഗ്ലോൻ്റെ സ്കിൻ വൈറ്റനിങ് ഡീപ്പ് ക്ലെൻസിങ് ഫേഷ്യൽ ഫോമാണ്. ഇതിന് 260 rupees ആയിരുന്നു. അടിപൊളിയാണെന്ന് ഞാൻ പലരുടെയും റിവ്യൂ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത്. ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ല. ഇത് ഡ്രൈ സ്കിന്നിന് അത്ര സ്യൂട്ടബിൾ അല്ല, എൻ്റെതാണെങ്കിൽ ഡ്രൈ സ്കിന്നുമാണ്. അപ്പം ഞാൻ വിചാരിച്ചു വീക്ക്ലി വൺസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് നോക്കാം, കാരണം ഡാർക്ക് സ്പോട്സ് ഒക്കെ പോകാൻ നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് തിറ ആപ്പിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളാട്ടോ. ഇതെല്ലാം ഇന്ന് ഒരു ദിവസം തന്നെയാണ് വന്നത്. 2 തിറ പാക്സും പിന്നെ നൈക്കേ എന്നുള്ള പാക്കും ഇതെല്ലാം ഇന്ന് തന്നെയാണ് ഡെലിവറി ചെയ്ത്. ഒറ്റ ദിവസമാണ് ഇതെല്ലാം കൂടി വന്നത്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ഒരു മോയ്സ്ചറൈസറും പിന്നെ ഒരു ഹെയർ സിറമുമാണ്. ഈ മോയ്സ്ചറൈസർ ഞാൻ കൊറിയ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നതെന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്, കാരണം ഇതൊരു കൊറിയൻ പ്രൊഡക്റ്റാണ്. പിന്നെ അറിയാമല്ലോ നല്ല പൈസയാണ് കൊറിയൻ പ്രൊഡക്റ്റ്സിന്, അപ്പം നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടി വാങ്ങാൻ പറ്റില്ല. ഇത് വന്നിട്ട് സ്നെയിൽ മ്യൂസിയം ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്കിൻ ടെക്സ്ചർ തരുന്നതാണ് അവർ പറയുന്നത്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഹെയർ സിറം, അത് വന്നിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോറിയലിൻ്റെ ഹെയർ സിറവും കണ്ടീഷണറും ഷാംപൂവാണ് ഞാൻ യൂസ് ആക്കാറ്. ഞാനിപ്പോൾ ഓർഡർ ചെയ്തത് വന്നിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇതിന് ശരിക്കില്ലേ ഞാൻ ഞെട്ടിപ്പോയത് സാധനം കയ്യിൽ കിട്ടിയപ്പം, കാരണം 300 rupees എന്തോ ഒരു ചെറിയ ബോട്ടിലാണ്. ഇതിന് മുന്നേ വാങ്ങിയതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് പർച്ചേസ്. അത് കുറച്ചുകൂടി വലുതായിരുന്നു, പക്ഷേ ഗ്ലാസിൻ്റെത്, അപ്പോൾ പൊട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെത് വാങ്ങിയത്. പിന്നെ അതൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ ഇനിയും കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിറ ആപ്പിൽ നിന്ന് പിന്നെയും അതേ ഡേ തന്നെ ഓർഡർ ചെയ്താണ് ഈ സാധനങ്ങൾ. ഒരു ഫേസ് വാഷ്, ഒരു മേക്കപ്പ് ബ്രഷ്, ഒരു മസ്കാര, പിന്നെ ഒരു സൺസ്ക്രീൻ. സൺസ്ക്രീൻ വന്നിട്ട് ഒരു കൊറിയൻ പ്രൊഡക്റ്റാണ്, കുറേ ആയിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. ഇതും ഞാൻ ഫസ്റ്റ് ഈ പ്രൊഡക്റ്റ്സൊക്കെ നൈക്കയിൽ വാങ്ങാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ജസ്റ്റ് ഒന്ന് തിറ ആപ്പ് എടുത്ത് കമ്പയർ ചെയ്തപ്പോൾ റേറ്റ് കുറച്ചും കൂടിയും കുറവ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അകത്താണ്, തിറ ആപ്പിലാണ്. കാരണം ഓഫേഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആദ്യം തിറ ആപ്പത്തെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു, ബാക്കിയാണ് നൈക്കയിൽ ഓർഡർ ചെയ്തത്. ഒത്തിരി നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ബ്യൂട്ടി ഓഫ് ജോസിയൻ്റെ ഈ സൺസ്ക്രീൻ വാങ്ങിയത്. 1500 rupees കേട്ടോ. പക്ഷേ സംഭവം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് യൂസ് ചെയ്തിട്ട് വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇത്രകാലം യൂസ് ചെയ്ത സൺസ്ക്രീൻ എക്കോളജിക്കിൻ്റെയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അതൊരു അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീനാണ്. ഇത് കുറച്ചും കൂടിയും പൈസ ഉണ്ട്, അപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കണം എന്നില്ല. അപ്പം സെക്കൻഡ് ടൈം പർച്ചേസ് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തത് വന്നിട്ട് മസ്കാരയാണ്. ഈ മസ്കാരക്ക് 700 rupees ഉണ്ട് കേട്ടോ, ബട്ട് വേർത്താണ്. ലാക്മേൻ്റെ ഈ ലാഷ് ബൂസ്റ്റ് എക്സ്ട്രീം മസ്കാര. ഞാൻ അങ്ങനെ മസ്കാര ഒന്നും അധികം യൂസ് ചെയ്യുന്ന ആളല്ല, പണ്ടൊക്കെ യൂസ് ചെയ്തതാണ്. ഇപ്പം ഈ ഒരു എക്സൈറ്റ്മെൻറ്റിൽ, അതായത് ഫ്രണ്ടിൻ്റെ കല്യാണം അല്ലേ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഞാനതൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാത്തൊരു സാധനം വാങ്ങി വെക്കേണ്ടല്ലോ വെച്ചിട്ടാണ് ഇത്ര കാലം വാങ്ങായത്. ഇപ്പം ഞാൻ കാണിച്ച ബ്രഷ് ഐഷാഡോ ബ്രഷ് ആട്ടോ, നൈക്കയുടെ ബ്ലെൻഡ് പ്രോ ഐഷാഡോ ബ്ലെൻഡിങ് ബ്രഷ്. അതിന് 200 rupees ആണ്. ഞാൻ എല്ലാ ബ്രഷസും ഒരുമിച്ച് കാണിക്കാമെന്ന് വെച്ചിട്ട് ലാസ്റ്റ് കാണിക്കുന്നത്. പിന്നെ ഈ ബ്രഷ് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്, ഐഷാഡോ ബ്രഷാണ്. ഇതിന് 150 rupees ആണ്. അപ്പോൾ ഇത് രണ്ടും ഐഷാഡോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ബ്രഷാണ്. കുറേ ആയിട്ട് വിചാരിക്കുന്നത് ഇങ്ങനെ ബ്രഷസൊക്കെ ഓരോരോ യൂസിനുള്ളത് വാങ്ങണമെന്ന്, പക്ഷേ ഈ പറഞ്ഞ പോലെ വെറുതെ സ്പെൻഡ് ചെയ്യേണ്ട എന്നൊരു തോട്ടിലുകൊണ്ട് അതൊന്നും വാങ്ങാത്തത്. ഇത് വന്നിട്ട് ഫാൻ ബ്രഷാണ് സ്വിസ് ബ്യൂട്ടിയുടെ. ഇതിന് 142 rupees ആണ്. ഇത് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇത് വന്നിട്ട് ഫൗണ്ടേഷൻ ബ്രഷാണ്. ഇതാണ് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രഷ്. ഇതിന് 500 rupees ഉണ്ടായിരുന്നു, പാക്കിൻ്റെയാണ്. ഇത് വന്നിട്ട് ഞാൻ തിറ ആപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഞാനില്ല റേറ്റൊക്കെ നോക്കിയിട്ടാട്ടോ വാങ്ങിയത്. എനിക്കങ്ങനെ അധികം മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിയില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിക്കൂട്ടൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഐഷാഡോ ബ്രഷും ഹൈലൈറ്റർ ബ്രഷും ഒക്കെ ഞാൻ വളരെ റേറ്റ് അഫോർഡബിൾ ആയിട്ട് അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ള നോക്കിയിട്ടാണ് വാങ്ങിയത്. പിന്നെ ഫൗണ്ടേഷൻ വന്നിട്ട് കുറച്ച് നല്ല രീതിയിൽ നിൽക്കണമല്ലോ, കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. ഒരു വില അധികം നമ്മൾ കുറഞ്ഞ ബ്രഷ് വാങ്ങിയാലോ, അതുകൊണ്ട് ഞാൻ അത് കുറച്ച് റേറ്റിൻ്റെ നല്ലത് വാങ്ങിയതാണ്. മറ്റൊന്ന് നല്ലത് തന്നെ കേട്ടോ, കുറച്ചും കൂടി അഫോർഡബിളാണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ്. ഇതെല്ലാം തന്നെ തിരയുന്നതും നയിക്കുന്നതും ഞാൻ ഓഫറൊക്കെ നോക്കിയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ളതാണ് വാങ്ങിയത്. അധികം റേറ്റിൻ്റെ ഒന്നും പോയിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗായ്.